കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ കന്നഡ സംവരണം വരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡികരെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. സാവിത്രിയുണ്ട്, സാവിത്രി വിവരങ്ങൾ. തീർച്ചയായും വലിയ രീതിയിൽ ഈ വ്യവസായ മേഖലയിൽ നിന്നടക്കം, മാനേജ്മെന്റ് മേഖലകളിൽ നിന്നടക്കം വലിയ രീതിയിൽ എതിർപ്പ് നേരിടുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ കർണാടക മന്ത്രിസഭ പാസ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അത് ഈ ഇപ്പോൾ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1960s മഹാരാഷ്ട്രയിൽ നടന്ന മഹാരാഷ്ട്രയുടെ മണ്ണ് മറാഠികൾക്ക് എന്നുള്ള തരത്തിൽ ബാൽ താക്കറെയുടെ നേതൃത്വത്തിൽ നടന്ന സംവരണ പ്രക്ഷോഭം പോലൊരു സമാനമായ ആവശ്യം നിരവധി കാലമായി കന്നഡ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉള്ളതാണ്. ബംഗളൂരു എന്ന് പറയുന്നത് നിരവധി ജോലികൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വ്യവസായ മേഖല കൂടിയാണ്. അവിടെ ജോലിക്കായി ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് കന്നഡികരെ തന്നെയാണ് എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രിസഭ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് പദവികളിലും കന്നഡികരെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. കർണാടക സ്വദേശികളായ മാനേജ്മെന്റ് നേതൃത്വം തന്നെ മണിപ്പാൽ ഗ്രൂപ്പിന്റെ MD ആയ മോഹൻദാസ് പൈ അടക്കം ഈ ബില്ലിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശരി, സാവിത്രിയാണ് വിവരങ്ങൾ നൽകിയത്.